രോമാഞ്ചം ആദ്യം റിലീസ് ചെയ്തത് കൊണ്ട് സിജു എന്നുള്ള ഒരു സ്റ്റാർ മെറ്റീരിയൽ സിനിമയ്ക്ക് വരുന്നു, ആ വിധത്തിലൊരു പ്രതീക്ഷയുണ്ട്? ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, കോഴിമുട്ട കൊടുത്ത് മേടിച്ചൊരു അവസരമാണ് ലഹരിപ്പെട്ട സിനിമയിൽ എനിക്ക് ഈ ചാൻസ്. അപ്പം മഹേഷൻ തന്നെ കണ്ടു, നല്ലൊരു ഗുണമുണ്ട്, ചെറിയ ഗുണമുണ്ട്. അങ്ങനെ അങ്ങനെയാണ് മഹേഷൻ തന്നെ എൻ്റെ രണ്ടാമത്തെ സിനിമയിൽ കൊണ്ടിരുന്നത്. മഞ്ചേരിയുടെ ഒരു കോമ്പാണ്. അതിനുശേഷമാണ് രോമാഞ്ചം ഷൂട്ട് തുടങ്ങുന്ന റിലീസാണ്. സ്റ്റാർ അങ്ങനെയൊന്നും ഇല്ല. അല്ലെങ്കിലും ഷിജു ഇരിക്കും. കാരണം നമ്മുടെ ഈ സിനിമയില് ത്രൂ ഔട്ട് ക്യാരക്ടർ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിനെക്കാളും എല്ലാ ക്യാരക്ടേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സെൻട്രൽ സ്റ്റോറിയെ എല്ലാ തരത്തിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കാത്ത ഒത്തിരി പേരുണ്ട് പുറത്ത്. ആ ക്യാരക്ടേഴ്സിനെ എല്ലാം അത് കുറച്ച് ക്യാരക്ടർ ബാഹുല്യം ഉള്ള ഒരു സിനിമയാണ്. ഒരു പുതുമുഖ ഡയറക്ടർ അങ്ങനത്തെ പടം ആദ്യം തന്നെ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും ക്യാരക്ടേഴ്സ് കൂടുതലുണ്ട്, ഇൻസിഡൻസ് കൂടുതലുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും ഇമ്പോർട്ടൻസ് നമ്മൾ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സിജു പറഞ്ഞ പോലെ സിജു ഒരു രണ്ട് സീനിലാണ് വരുന്നതെങ്കിൽ ആ രണ്ട് സീനും നിങ്ങൾ തിയേറ്ററിൽ നിന്ന് പോകുമ്പോഴും ഓർക്കും, അതിലെ ചില എലമെന്റ്സ് നിങ്ങൾ ചിരിയും വന്നേക്കാം. അതുകൊണ്ട് ആരെയും നമ്മൾ ഇതിനകത്തിൽ അപ്രസക്തനായിട്ട് കാണുന്നില്ല. കാരണം അതെല്ലാം ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ ഇതൊരു സൂപ്പർ അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെ ഇത് തെളിവുകൊണ്ട് അങ്ങനെയല്ല. എല്ലാ ക്യാരക്ടേഴ്സും അവരുടെ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അത് എഫോർട്ട് വിട്ടിട്ടുണ്ട്. ഇപ്പം സർവിൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ ഭാഷാശുദ്ധി അത് കിട്ടാൻ വേണ്ടിയിട്ട് പുള്ളി വളരെ നൈസായിട്ട് ഇപ്പം പറഞ്ഞെങ്കിലും പുള്ളി അതിലെടുത്തൊരു ഒരു എഫോർട്ടുണ്ട്. ആ എഫോർട്ട് ആരും ഇതുവരെ ഡിമാൻഡ് ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് പുള്ളിയുടെ വാക്ക് തിരിയുന്നില്ല അല്ലെ മനസ്സിലാവുന്നില്ല എന്നൊക്കെ ഉള്ള ആരോപണങ്ങൾ ഉണ്ടാവാന്നുള്ള കാര്യം അത് ഡിമാൻഡ് ചെയ്യാത്തതുണ്ട്. അത് ഡിമാൻഡ് ചെയ്തപ്പോൾ പുള്ളി അത് ഡെലിവർ ചെയ്തു. അപ്പം ഇനി ആർക്കും അതിൽ സംശയം വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് പുള്ളി കൊച്ചി മാത്രമേ പറയൂ, ഇതല്ല ഇത് കൃത്യമായ ഒരു ഒരു മാവേലിക്കർ അല്ലെങ്കിൽ ഒരു മധ്യതിരുവാങ്കൂർ ഭാഷയെ കൃത്യമായി തന്നെ പുള്ളി ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്, കൃത്യമായി പറഞ്ഞിട്ടും വളരെ വിശ്വസനീയമായ രീതി. അപ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ പുള്ളിക്ക് അതൊരു പുതിയ പരിപാടിയായിരുന്നു. ആ പുതിയ പരിപാടിക്ക് പുള്ളി പൂർണ്ണമായിട്ടും ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യും. അല്ല വെറുതെ വന്ന് അങ്ങ് പറയാമല്ല ചെയ്യുന്നത്. അതിന് പുള്ളി നല്ല എഫോർട്ട് ഇട്ടു. അതാണല്ലോ ആർട്ടിസ്റ്റ്, അങ്ങനെ വേണമല്ലോ.